നമസ്കാരം. കർഷകർക്കായി പുതിയ വായ്പാ പദ്ധതിയുമായി കെഎഫ്സി 10 കോടി രൂപ വരെയുള്ള വായ്പകൾ ലഭ്യമാകും. കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ കൃഷി ജാഗരണവുമായി കൈകോർത്ത് വിപുലമാക്കുമെന്ന് ICAR സെക്രട്ടറിയായും ഡയറക്ടർ ജനറലായും ചുമതലയേറ്റ ഹിമാൻഷു പദക് അറിയിച്ചു. അട്ടപ്പാടിയിലെ കൃഷിഭൂമിയിൽ കയ്യേറ്റം നടന്നതായും കൃഷി ഇല്ലാതായപ്പോൾ തൊഴിലുറപ്പിന് പോയി കുടുംബം പുലർത്തുകയായിരുന്നുവെന്നും ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മ. ചെറുമീനുകളെ പിടിക്കുന്നതും വിൽപ്പന നടത്തുന്നതും തടയണമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളി ഐക്യവേദി ഫിഷറീസ് മന്ത്രിക്ക് കത്തയച്ചു. പന്നി കർഷകർക്കുള്ള നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ച് രാഹുൽ ഗാന്ധി. കേരളത്തിൽ കനത്ത കാലവർഷം. വയനാട് കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ അലർട്ട്. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. വാർത്തകൾ വിശദമായി. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങളെ സഹായിക്കുന്നതിനായി പുതിയ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. 10 കോടി രൂപ വരെയുള്ള വായ്പകൾ 5% വാർഷിക പലിശയിൽ ലഭിക്കുന്നതാണ് പദ്ധതി. കാർഷികാധിഷ്ഠിത ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകൾ, ക്ഷീരമൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ, കാർഷികാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾ, കാർഷികാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, വിപണനം, വ്യാപാരം എന്നിവയ്ക്ക് വായ്പ ലഭിക്കും. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, വെയർഹൌസുകൾ, ഗോഡൌണുകൾ, കോൾഡ് സ്റ്റോറേജുകൾ, കാർഷിക അധിഷ്ഠിത അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തുടങ്ങിയവയ്ക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ധനമന്ത്രിയുടെ 2022-23 ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരമുള്ള പദ്ധതിയിലൂടെ വർഷം തോറും 400 വ്യവസായ സംരംഭങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ICAR ഡയർ സെക്രട്ടറിയായും ഡയറക്ടർ ജനറലായും ചുമതലയേറ്റ ഹിമാൻഷു പദക്കിനെ നേരിൽ കണ്ട് ആശംസ അറിയിച്ച് കൃഷി ജാഗരൻ. 730 കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ കൃഷി ജാഗരനുമായി കൈകോർത്ത് വിപുലമാക്കുമെന്ന് ഹിമാൻഷു പദക് അറിയിച്ചു. കാർഷിക മേഖലകളിലെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ കൃഷി ജാഗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ കർഷകർക്കായി നിലകൊള്ളുന്ന കൃഷി ജാഗരന്റെ പ്രവർത്തനങ്ങളെ ഹിമാൻഷു പദക് അഭിനന്ദിക്കുകയും ചെയ്തു. കേരളത്തിന് 22,000 കിലോലിറ്റർ മണ്ണെണ്ണ കേന്ദ്രം അനുവദിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ. ഇന്ത്യയിൽ മണ്ണെണ്ണയുടെ ഉൽപ്പാദനത്തിലും കേരളത്തിന് ലഭിക്കുന്ന വിഹിതത്തിലും ഗണ്യമായ കുറവ് വന്നിരുന്നു. തുടർന്ന് മത്സ്യബന്ധന മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരുമായി നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലാണ് അധികമായി മണ്ണെണ്ണ അനുവദിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിൽ കേരളം മാതൃകയാണെന്നും മറ്റൊരു സംസ്ഥാനത്തും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ വിപണിയിൽ ഇടപെടുന്ന സംവിധാനമില്ലെന്നും മന്ത്രി പറഞ്ഞു. കൃഷി ഇല്ലാതായപ്പോൾ തൊഴിലുറപ്പിന് പോയി കുടുംബം പുലർത്തുകയായിരുന്നുവെന്ന് ഗായികയും ദേശീയ അവാർഡ് ജേതാവുമായ നഞ്ചിയമ്മ. പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടിയ അട്ടപ്പാടിയിലെ 4 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു. സ്വന്തമായുള്ള ഭൂമിയിൽ കയ്യേറ്റം നടന്നതായും ഇതിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതായും തൃശൂരിലെ വാർത്താ സമ്മേളനത്തിൽ നഞ്ചിയമ്മ വിശദമാക്കി. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് കേസ് നടത്തുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം കൃഷിക്ക് വെല്ലുവിളിയാണെന്നും സർക്കാർ സഹായം ലഭിച്ചാൽ തങ്ങൾ കൃഷി ചെയ്ത് കാണിക്കാമെന്നും നഞ്ചിയമ്മ പറഞ്ഞു. ചെറുമീനുകളെ പിടിക്കുന്നതും വിൽപ്പന നടത്തുന്നതും തടയണമെന്നാവശ്യപ്പെട്ട് മന്ത്രി അബ്ദുറഹ്മാന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി കത്തയച്ചു. ഇവ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ കർശന പരിശോധന നടത്തണമെന്നും വിപണികളിലെ വിൽപ്പന തടയണമെന്നും ആവശ്യത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ തീരക്കടലിൽ മുഴുവൻ പ്രായപൂർത്തിയാകാത്ത ചാളയും അയലയും വ്യാപകമായിട്ടുണ്ട്. ഇവയ്ക്ക് കിലോയ്ക്ക് 10 രൂപ മാത്രം നൽകി അയൽ സംസ്ഥാനങ്ങളിലെ മീൻ കോഴിത്തീറ്റ ഫാമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് തടയുന്നതിനുള്ള അടിയന്തര പ്രായോഗിക നടപടികൾ എടുക്കണമെന്നും മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന് കീഴിൽ 2022-23 വർഷം നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു. മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അസിസ്റ്റന്റ് ടു ഡയറി കോ ഓപ്പറേറ്റീവ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡയറി കോ ഓപ്പറേറ്റീവ്സ്, കാറ്റിൽ ഫീഡിംഗ് സബ്സിഡി, തീറ്റപ്പുൽ കൃഷി വികസനം എന്നീ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. ജില്ലയിൽ കറവപ്പശുക്കളുടെ എണ്ണം കൂട്ടി പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഡയറി ഫാമുകളുടെ നവീകരണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഉതകുന്ന പ്രത്യേക പദ്ധതികളും ഈ വർഷത്തെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ക്ഷീരശ്രീ പോർട്ടൽ വഴി തിരഞ്ഞെടുത്ത് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിൽവി മാത്യു അറിയിച്ചു. എറണാകുളം വള്ളുവള്ളി അമലോത്ഭവ മാതാ ദേവാലയത്തിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങി. പള്ളിയങ്കണത്തിൽ വർഷങ്ങളായി തരിശുകിടന്ന 1 ഏക്കർ സ്ഥലം കിളച്ച് നിലമൊരുക്കി വിവിധങ്ങളായ പച്ചക്കറികൾ കൃഷി ആരംഭിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായുള്ള ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പ്രകാരമാണ് കൃഷി ഇറക്കിയത് നടയിൽ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു ജോർജ് നിർവഹിച്ചു പള്ളിയങ്കണത്തിൽ കൃഷി ആരംഭിക്കുന്നതുവഴി വിശ്വാസികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുകയാണെന്ന് ഫാദർ ജോളി തപ്പിലോടത്ത് പറഞ്ഞു ഓണവിപണി ലക്ഷ്യമിട്ട് എറണാകുളം ജില്ലയിലെ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കുന്നത് ഓണക്കാലത്ത് ദൂരദേശങ്ങളിൽ നിന്ന് ചെണ്ടുമല്ലി ഇറക്കുമതി ചെയ്യുന്നതിന് പരിഹാരമായാണ് പൂക്കൃഷി ചെയ്യാൻ താൽപര്യമുള്ള 35 ഗ്രൂപ്പുകൾ 1 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് കർഷകർക്ക് പരിശീലനവുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരുമുണ്ട് കൂടാതെ നല്ല ഇനം ഹൈബ്രിഡ് തൈകളും സൗജന്യമായി വിതരണം ചെയ്തു എറണാകുളം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെയും വിവിധ കർഷക സമിതികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തി ചിങ്ങം 1-ന് കർഷക ദിനം ആചരിക്കുന്നു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സമ്മിശ്ര കർഷകർ നെൽ കർഷകർ പച്ചക്കറി കർഷകർ ക്ഷീര കർഷകർ മത്സ്യ കർഷകർ വിദ്യാർത്ഥി കർഷകർ മുതിർന്ന കർഷകർ ജൈവ കർഷകർ എസ്സി എസ്ടി വിഭാഗത്തിലെ കർഷകർ വനിതാ കർഷക കർഷക തൊഴിലാളി ജെഎൽജി ഗ്രൂപ്പ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച കർഷകരെ പരിപാടിയിൽ ആദരിക്കും താൽപര്യമുള്ള കർഷകർ ആഗസ്റ്റ് 3-ന് മുമ്പായി നെല്ലിക്കുഴി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു പന്നികളെ വൻതോതിൽ കൊന്നെടുക്കുന്നതിനാൽ വയനാട്ടിലെ കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് രാഹുൽ ഗാന്ധി ആഫ്രിക്കൻ പന്നിപ്പനി പടരുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് പന്നികളെ കൊന്നെടുക്കുന്നത് കാലാവസ്ഥയും പ്രകൃതിക്ഷോഭവും മൂലം കാർഷിക മേഖല ബാധിക്കപ്പെട്ടതിനാൽ കർഷകർക്ക് പന്നി വളർത്തൽ ഒരു അധിക വരുമാന സ്രോതസ്സായിരുന്നുവെന്ന് വയനാട് എംപി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിക്ക് അയച്ച കത്തിൽ വിശദീകരിച്ചു പന്നി വളർത്തൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി നിരവധി കർഷകർ വായ്പ എടുത്തിരുന്നു അതിനാൽ ആഫ്രിക്കൻ പന്നിപ്പനിയുടെ വ്യാപനം കർഷകരെ കൂടുതൽ കടബാധിതരാക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സംസ്ഥാനത്തെ കാലവർഷം കനത്തു അടുത്ത 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തുടക്കത്തിൽ മധ്യതെക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക പിന്നീട് വടക്കൻ ജില്ലകളിലും മഴ കനക്കും വയനാട് കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് വയനാട് കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങൾ തെക്കുകിഴക്കൻ അറബിക്കടൽ മധ്യകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഓഗസ്റ്റ് 4 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്ന് നിർദ്ദേശം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക നാളെ കാണുന്നതുവരെ നന്ദി നമസ്കാരം